കെ ടി ജലീൽ തീവ്രവാദ വേരുള്ള ആളാണ് എന്നുള്ള സിറോ മലബാർ സഭ ഇരിങ്ങാലക്കോട രൂപതയുടെ മുഖപത്രമായ കേരള സഭയിലെ ആരോപണം ജലീൽ ക്രൈസ്തവ വിരോധിയാണെന്നും മുഖപത്രത്തിലെ ലേഖനം ആരോപിക്കുന്നുണ്ട് ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കെ ടി ജലീൽ കെ ടി ജലീലിൻ്റെ മറുപടി ഇങ്ങനെയാണ് അതിരൂപത പറഞ്ഞ തീവ്രവാദ വേരുകൾ ചെറുപ്പം മുതൽ ക്രൈസ്തവ പുരോഹിതന്മാരെ എനിക്ക് ഇഷ്ടമാണ് സിനിമകളിലൂടെയാണ് അവരുടെ വിശുദ്ധ വേഷവും സ്നേഹസ്മർണമായ ശാന്തമുഖവും മനസ്സിൽ പതിഞ്ഞത് ജനങ്ങൾക്കിടയിൽ മൈത്രിയുടെ ദൂതന്മാരായാണ് തിരുമേനിമാർ സമൂഹത്തിൽ വർദ്ധിച്ചത് എന്നാൽ കുറച്ചു കാലമായി ചില പിതാക്കന്മാരിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ വല്ലാതെ വേദനിപ്പിച്ചു ഐക്യത്തിന്റെ സ്വരമല്ല വെറുപ്പിന്റെ ശബ്ദമാണ് അത്തരം പ്രയോഗങ്ങളിലൂടെ ശ്രവിച്ചത് ആ പ്രസ്താവനകൾ താഴെ താഴെപ്പറയും പ്രകാരം സംഗ്രഹിക്കാം ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനാണ് ഞങ്ങൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് ക്രൈസ്തവ പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാർ ബോധപൂർവ്വം പ്രേമിച്ച് മതം മാറ്റി വിവാഹം കഴിക്കുന്നു ഹലാൽ ഭക്ഷണം ക്രൈസ്തവർ ഉപേക്ഷിക്കണം മന്ത്രി അബ്ദുറഹ്മാൻ്റെ പേരിൽ തന്നെ വർഗീയതയുണ്ട് മയക്കുമതി നൽകി ക്രൈസ്തവ പെൺകുട്ടികളെ വശീകരിച്ച് മതം മാറ്റുന്ന നാർക്കോട്ടിക് ജിഹാദ് കേരളത്തിൽ സജീവമാണ് റബ്ബറിന് മുന്നൂറ് രൂപ കിട്ടിയാൽ ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് എം പിമാരില്ലാത്ത കുറവ് പരിഹരിക്കാം നരേന്ദ്രമോദി മാതൃകാ ഭരണകർത്താവാണ് ഇത്തരം പ്രസ്താവനകൾക്കെതിരെ രൂക്ഷമായ പ്രതികരണം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ നടത്തിയിട്ടുണ്ട് അതിലെവിടെയും ക്രൈസ്തവ സമുദായത്തെ വേദനിപ്പിക്കുന്ന ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല ബന്ധപ്പെട്ട വ്യക്തികളെ മാത്രമാണ് വിമർശിച്ചത് ആരെങ്കിലും തല്ലാനോ കൊല്ലാനോ ആരുടെയെങ്കിലും തലയെടുക്കാനോ ആഹ്വാനം ചെയ്തിട്ടില്ല റബ്ബറിന് നൽകുന്ന മുന്നൂറ് രൂപ വാങ്ങാൻ മതന്യൂനപക്ഷങ്ങളുടെ ഉടലിൽ തല വേണ്ടേ എന്ന് വർത്തമാന ഇന്ത്യൻ സാഹചര്യത്തെ മുൻനിർത്തി പ്രതീകാത്മകമായി പറഞ്ഞ വാക്കുകൾ സുരേന്ദ്രനും കൂട്ടരും വളച്ചൊടിക്കുന്നത് മനസ്സിലാക്കാം ഇരിഞ്ഞാലക്കുട അതിരൂപതയുടെ മുഖപത്രം എല്ലാം അറിഞ്ഞിട്ടും എൻ്റെ വാചകങ്ങളെ വികലമാക്കി അവതരിപ്പിച്ചതാണ് ആചര്യകരം ഹാഗിയ സോഫിയ വിവാദ വിവാദകാലത്ത് ചില മുസ്ലിം സംഘടനകളുടെ നിലപാടുകളെ എതിർത്ത് മലയാളം വാരികയിൽ ഞാനെഴുതിയ ലേഖനം വായനാശീലമുള്ളവരുടെ ഓർമ്മപ്പുറത്തുണ്ടാകും എൻ്റെ ഏറ്റവും അടുത്ത കുടുംബ സുഹൃത്തുക്കളിൽ ഒരു കുടുംബവുമാണ് വർഷങ്ങളായി വളാഞ്ചേരിയിൽ മെഡിക്കൽ രംഗത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ജിമ്മി ജോസഫിൻ്റേത് അദ്ദേഹത്തോട് ഇരിങ്ങാലക്കുട അതിരൂപതയുടെ മുഖപത്രത്തിൻ്റെ ലേഖകൻ എൻ്റെ തീവ്രവാദ വേരുകളും ക്രൈസ്തവ വിരുദ്ധതയും ചോദിച്ചു മനസ്സിലാക്കിയാൽ നന്നാകും ഈ വിനീതൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്താണ് കേരളത്തിൽ ആദ്യമായി ശാസ്ത്രീയ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് സ്വയംഭരണാവകാശം കൊടുത്തത് അന്ന് ഓട്ടോണമി ലഭിച്ച മൂന്ന് സ്ഥാപനങ്ങളാണ് തെൻഗിറ്റ്സും രാജഗിരിയും മാർ ബസോലീസും അവരോട് തിരക്കിയാൽ എൻ്റെ തീവ്രവാദം എത്രത്തോളം ഉണ്ട് എന്ന് ഇരിങ്ങാലക്കുട അതിരൂപതയ്ക്ക് ഗ്രഹിക്കാം